ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്താണ് നിൽക്കുന്നത്. നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ സിനിമകളുടെയൊക്കെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി അടിച്ചേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഒറ്റപ്പാലം ടൗണിൽ നിന്നും ഏകദേശം കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനശ്ശേരിയിലെത്താൻ പറ്റും. ഇതാണ് മനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്നും ഇടത് തിരിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മനയിലെത്താം. അപ്പോൾ നമ്മൾ മനയുടെ അടുത്തെത്താനായിട്ടുണ്ട്. ഈ പാടം കഴിഞ്ഞാൽ മനയുടെ ഗേറ്റ് കാണാം, വലതുവശത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. അപ്പോൾ നമ്മുടെ മനയുടെ മുൻഭാഗത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വഴി വരുന്നത് ബാക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ ഇതിൻ്റെ വഴി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഇപ്പോൾ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു സൗകര്യം കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ആദ്യം അത് പറ്റിയിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ വരിക്കാശ്ശേരി മന എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒട്ടനവധി സിനിമകളുണ്ട്. തീർത്ഥം എന്ന ചിത്രമാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായിട്ട് ചിത്രീകരിച്ച്. എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായ മംഗലശ്ശേരിയാണ് വരിക്കാശ്ശേരി മനയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത്. പിന്നീട് ആറാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, വല്യേട്ടൻ, ബസ് കണ്ടക്ടർ, ദ്രോണ, മാടമ്പി എന്നിങ്ങനെ ഒട്ടനവധി ചിത്രങ്ങളുടെ ലൊക്കേഷനായിട്ടുണ്ട് നമ്മുടെ വരിക്കാശ്ശേരി മന. ഏകദേശം 150-ൽ കൂടുതൽ ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 100 ആണ്ടുകൾക്ക് മുമ്പ് കാലകണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇവർ ഇവിടെ നിന്ന് കാണുന്ന വരിക്കാശ്ശേരി മന നിർമ്മിക്കപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് മനയുടെ ഉൾവശം ഒന്ന് കണ്ടുവരാം. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ മനയുടെ ഉള്ളിലേക്ക് കയറുന്നത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കയറാൻ ഇതുവരെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് നല്ലൊരു വിശാലമായ നടുമുറ്റമാണ്. അതിലൊരു തുളസിത്തറയും. ഏകദേശം 6 ഏക്കറോളം അടങ്ങിയ സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളോടുകൂടിയ 4 കെട്ട് കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 പത്തായപ്പുരകൾ, കളപ്പുര, വിശാലമായ പൂമുഖം, കുളം, പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഇന്നും ഒരു കേടും കൂടാതെ ഇവിടെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. ഒറ്റപ്പാലത്തെ ആന ഉടമസ്ഥൻ കൂടിയായ വി ഹരിദാസ് എന്ന വ്യക്തിയാണ് മനയുടെ ഉടമസ്ഥൻ. ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് കീഴിലാണ് മനയുടെ സംരക്ഷണവും നടത്തിപ്പും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മുടെ മനയുടെ നടുമുറ്റം കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി അകത്തേക്ക് കടക്കാം. അകത്തേക്ക് കടക്കുമ്പോൾ ലൈറ്റ് ഭയങ്കര കുറവുണ്ട്. നമ്മളിതിൻ്റെ അകത്തേക്ക് നമുക്ക് കടക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നല്ല വലിയ ഹാളുകളായിട്ട് കടക്കുന്നതാണ്. താഴ്ഭാഗമൊക്കെ ഇതുപോലുള്ള വലിയ വലിയ ഹാളുകളായിട്ടാണ് കടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ മുറികളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. താഴ്ഭാഗത്ത് ചെറിയ മുറികളൊന്നും തന്നെ ഇല്ല. ഇനി 2 നില മുകളിലോട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് മുറികളൊക്കെ, ചെറിയ ചെറിയ മുറികളൊക്കെ അതിൻ്റെ മുകളിലോട്ടാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായ അടുക്കള കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ 1-2 റൂമുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു കോണി കാണാനുണ്ട്. അതും ഒരു സ്റ്റോർ റൂമാണെന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. രണ്ട് മുറികളുണ്ട് ഇതിൻ്റെ അടുക്കളയുടെ ഭാഗത്ത്. ഒരു മുറിയാണിത്.
അതുപോലെ തന്നെ നമുക്ക് ഈ അടുക്കളയുടെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം കോരാനായിട്ട് ഒരു കിണറും കൂടി ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കിണറാണ്. ഇതിൻ്റെ രണ്ട് ഭാഗത്ത് നിന്ന് നമുക്ക് വെള്ളം കോരാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മറ്റൊരു വശമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മനയുടെ ബാക്ക് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് വരുന്ന വഴിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു നടുമുറ്റത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സംഭവം കൂടി കാണാനുണ്ട്. നല്ല ഭംഗിയുള്ള ചുവർചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ മനയുടെ മുമ്പിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് വിശാലമായൊരു പൂമുഖമാണ്. ഇത് നമ്മൾ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ മുമ്പിൽ കാണുന്ന കെട്ടിടമാണ് പടിപ്പുര മാളിക എന്ന് പറയുന്നത്. ഇതും നല്ല വലിയൊരു മൂന്ന് നില കെട്ടിടമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടുവരാം. ഇപ്പോൾ നമ്മളിതിൻ്റെ താഴ്ഭാഗത്താണുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പടിപ്പുര മാളികയുടെ രണ്ടാമത്തെ നിരയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് നല്ല നീളത്തിലുള്ള ഹാളുകളായിട്ട് കിടക്കുന്നതാണ്. ചെറിയ റൂമുകളൊന്നുമല്ല. അതുപോലെ തന്നെ നമുക്ക് ഇതുവരെ കയറാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു നില കൂടി ബാക്കിയുണ്ട്. പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ താഴേക്ക് തന്നെ ഇറങ്ങുകയാണ്.
അപ്പോൾ നമ്മളിതിൻ്റെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ഥലം കൂടി ഇവിടെ കാണാനുണ്ട്, ഒരു കുളം കാണാനുണ്ട്. നമുക്ക് അവിടെ കൂടി ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ കുളത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കുളമൊക്കെ ക്ലോസ്ഡ് ആണ്. വളരെ വലിയൊരു കുളം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് തിരിച്ചു പോന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരമ്പലം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു കുളത്തിനോട് ചേർന്നിട്ട് ഒരമ്പലം കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ മനയൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 42 കിലോമീറ്റർ, അതുപോലെ തന്നെ പാലക്കാട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 35 കിലോമീറ്റർ, പെരിന്തൽമണ്ണയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 33 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത്. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.